നാം ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. എങ്ങും മരം നടുന്നവരുടെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓരോ പരിസ്ഥിതി ദിനവും നാം ഭൂമിയോട് ചെയ്ത ചൂഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇന്നൊരു ദിവസത്തെ കലാപരിപാടിയായി മാത്രം പലപ്പോഴും മരം നടൽ ഒതുങ്ങുകയാണ്. 2014 ഒരു മണിക്കൂറിൽ 10 മില്യൺ മരം നട്ട് ലോക റെക്കോർഡ് നേടിയ കേരളം ഓരോ വർഷം തോറും കൂടുതൽ മരം നടാൻ ശ്രമിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് മരം നട്ടുവളർത്തുക എന്ന പ്രചാരണ പരിപാടിക്ക് എല്ലാവരും ഊന്നൽ നൽകുന്നത്. ദിവസേന അന്തരീക്ഷത്തിലെത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്നു. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കുക എന്നിവയാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ പലപ്പോഴും നാം മുഴുവനായി പരിഗണിക്കുന്നില്ല. തൈ നടുന്നതോടെ തീരുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. ലോകത്തെ ഏറ്റവും അധികം മലിനീകരിക്കപ്പെട്ട ആദ്യത്തെ 20 നഗരങ്ങളിൽ 14 ഇന്ത്യയിലാണെന്നുള്ളത് നാം ഭീതിയോടെ കാണേണ്ട ഒന്നാണ്. കഴിയുന്നത്ര ദിവസങ്ങളിലെല്ലാം വൃക്ഷത്തൈ നടണമെന്നും മരം ഒരു വരമായി കരുതി ഭാവി തലമുറയ്ക്ക് നാം ജീവിച്ച മനോഹരമായ ഭൂമി സമ്മാനമായി നൽകണമെന്നും ഓരോ പരിസ്ഥിതി ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.